ഹലോ ഗായ്സ്, എൻ്റെ നല്ല ചങ്കുമച്ചമാർക്ക് നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഈ ഒരു മാസം അവസാനത്തോടു കൂടി നമ്മുടെ ഫ്രീ ഫയർ മാക്സ് വരുന്ന കാര്യം എല്ലാ കൂട്ടരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അൾട്രാ ഗ്രാഫിക്സും അടിപൊളിയായിട്ടുള്ള ലൂബിയുമായിട്ടാണ് ഗായ്സ് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരാനായിട്ട് പോകുന്നത്. ആൾറെഡി മറ്റ് രണ്ട് മൂന്ന് സെർവറുകളിൽ ഈ ഫ്രീ ഫയർ മാക്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ സെർവറിൽ. ഈ ഒരു മാസം അവസാനത്തോടു കൂടി വരാനായിട്ട് പോകുന്നത്. സോ ഒരുപാട് കൂട്ടരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ് ഫ്രീ ഫയർ മാക്സ് കളിക്കാനായിട്ട്. അപ്പോൾ ഗായ്സ്, ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ സെർവർ വരുന്നതിന് മുൻപായിട്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ഫയർ മാക്സ് കളിക്കാം എന്നാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടർക്കും ഉറപ്പായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഫ്രീ ഫയർ മാക്സ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ സെർവർ വരുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഫ്രീ ഫയർ മാക്സ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് നിങ്ങൾ രണ്ട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ടാപ്പ് ടാപ്പ് ആപ്ലിക്കേഷനും പിന്നെ ഒരു വിപിൻ ആപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നേരെ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഫ്രീ ഫയർ മാക്സ് ടാപ്പ് ടാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ആ ഒരു സമയത്തായിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ടാപ്പ് ടാപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഗൈസ്, ടാപ്പ് ടാപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്തായിട്ട് നേരെ ഇങ്ങനത്തെ ഇൻ്റർഫേസിലായിരിക്കും ടോപ്പിലായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അവിടെയായിട്ട് ഫ്രീ ഫയർ മാക്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്ന ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രീ ഫയർ മാക്സ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗൈസ് ഫ്രീ ഫയർ മാക്സ് ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ ഗൈസ്, ഏകദേശം ഒരു ജീവിനടുത്തോളം ഫ്രീ ഫയർ മാക്സ് ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആകുന്ന വരെ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നേരെ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കാതിന് ശേഷമായിട്ട് വിയറ്റ്നാം വി പി എൻ, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വി പി എൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ വിയറ്റ്നാം വി പി എൻ ഗൈസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിയറ്റ്നാമിൽ ആൾറെഡി ഫ്രീ ഫയർ മാക്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിയറ്റ്നാം സെർവറിൽ നമുക്ക് ഫ്രീ ഫയർ മാക്സ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഏതെങ്കിലും വി പി എൻ ആപ്ലിക്കേഷൻ, അതുമല്ലെങ്കിൽ വിയറ്റ്നാമിൻ്റെ തന്നെ വി പി എൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യുക. സോ ആ ഒരു വിയറ്റ്നാം വി പി എൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷമായിട്ട് നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും വി പി എൻ ഒക്കെ കണക്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് നിങ്ങൾ വി പി എൻ ഒന്ന് കണക്ട് ചെയ്യുക. അതിന് ശേഷമായിട്ട് നിങ്ങൾ ടാപ്പ് ടാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രീ ഫയർ മാക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. സോ ഗൈസ്, ഫ്രീ ഫയർ മാക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യം കാണത്തില്ല. ആൾറെഡി വി എൻ എം വി പി എനുമായിട്ട് കണക്ട് ആയതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊരു ഗസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഗൈസ്, ഗസ്റ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത സമയത്തായിട്ട് നോർമലി നമ്മളൊരു പുതിയ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതുപോലെ ആയിരിക്കും. ജസ്റ്റ് ഒരു പേര് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിന് ശേഷമായിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ ഗൈസ് എന്താ പറയണ്ടത് ഫ്രീ ഫയർ മാക്സ് ഇൻസ്റ്റാൾ ചെയ്ത പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇന്ത്യ സെർവർ അല്ല, വിയറ്റ്നാം സെർവർ ആയിരിക്കും. അപ്പോൾ ഇന്ത്യ സെർവർ ഇതൊരു ലോഞ്ച് ആയിട്ടില്ല ഫ്രീ ഫയർ മാക്സ്. സോ ഗൈസ്, ഈ ഒരു മാസം 28-ാം തീയതി ആണെന്ന് തോന്നുന്നു ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ സെർവറിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നെ വിശ്വസിക്കുന്നു. ഫ്രീ ഫയർ മാക്സ് കളിക്കാൻ താല്പര്യമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് അടിച്ച് എല്ലാ ഫ്രണ്ട്സിലേക്കും എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് പവറാക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്ര മാത്രം ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാട്ടും നല്ല അടുത്ത കാഴ്ച വീട്ടിൽ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഇത് നിങ്ങളുടെ സ്വന്തം പ്രണവും. ബൈ ബൈ.